അതും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയിനറി സെഷൻ എൺപത്തി അഞ്ചാമത് പ്ലെയിനറി സെഷൻ നടക്കാണ് നാളെയും മറ്റന്നാളും തൊട്ടടുത്ത ദിവസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ അതിലേക്ക് പോകുന്ന നൂറുകണക്കിന് നേതാക്കൾ ഉള്ളൊരു പ്ലെയിൻ അത് തടസ്സപ്പെടുത്തുക ഇതെന്ത് രാഷ്ട്രീയമാണ് വളരെ കൃത്യമാണ് ഭാരത് ജോഡോ യാത്രയും അതിനുശേഷം വരുന്ന പ്ലീനറി സമ്മേളനവും അടക്കം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭയപ്പെട്ടു തുടങ്ങിയ ഒരു ഭരണാധികാരിയെ അല്ലെങ്കിൽ ഒരു ഭീരുവായ ഭരണാധികാരിയുടെ വികൃതികളുടെ ഒരു പ്രതിഫലനമാണ് ഈ നടപടിയെന്നാണ് എന്റെ വിശ്വാസം മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഞാൻ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനാണ് അത്യാവശ്യം കാര്യങ്ങൾ നിയമപരമായി അന്വേഷിക്കുന്ന ഒരാളാണ് ഞാൻ അസോസിയേഷൻ മെമ്പർ കൂടിയാണ് ഒരുപാട് ആളുകൾ ഇത് ശ്രമിക്കുന്നുണ്ടാവും ഒരുപാട് നിയമവിദഗ്ധന്മാർ ഒക്കെ കേൾക്കുന്നുണ്ടാവും ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരു കേസിന്റെ ചാർജ് ഷീറ്റ് പോലും കോടതിയിൽ എത്തുന്ന മുമ്പ് കൊട്ടേ കളഞ്ഞൊരു കേസുണ്ടോ കൊട്ടേ കളഞ്ഞൊരു കേസുണ്ടോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇട്ടാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജസ് അത് മുഖവിലേക്ക് പോലും എടുക്കാതെ നടപടിയെടുക്കണമെങ്കിൽ ആ കേസിൻസിന്റെ സാങ്കൃത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് വ്യക്തമായ കാര്യമുണ്ട് വ്യക്തമായി പ്രഥമദൃഷ്ടിയ പ്രൈമ ഓഫ് പീസ് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അത് കൊട്ടയം തള്ളിയത് മനസ്സിലായില്ലേ അതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ് ഇനി സെക്കൻഡ് പോയിന്റ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അത് കോൺഗ്രസ് ആവട്ടെ ബി ആവട്ടെ സി ആവട്ടെ ഏതെങ്കിലും ഒരു നേതാവിനെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ അവരുടെ പിതാവിന് വിളിക്കുന്നതിനോടോ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ അതിനെ ഒന്നും ന്യായീകരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ ചോദിക്കുന്നു നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയോട് എടുത്ത സമീപനം എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ എന്ത് എന്താ സമീപനമാണെടുത്തത് നിങ്ങൾ പറ നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ അജിംസ എന്നെ ചോദിച്ചല്ലോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ചു പറഞ്ഞ ഒരു പ്രധാനമന്ത്രിക്ക് പവൻ ഖേരയുടെ വിഷയത്തിൽ ഒരഭിപ്രായം പറയാൻ നാണവില്ലേ ഈ മനുഷ്യന് ഞാൻ ചോദിക്കാം ഈ ചർച്ചയിൽ അറസ്റ്റ് ചെയ്യട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്ന കസര ആ കസരയിലിരിക്കുന്നു അല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേര് തെറ്റിച്ചു വിളിച്ച ഒരു മഹാൻ ഇന്ത്യ മഹാരാജ്യം ലജ്ജിക്കയാണ് മിസ്റ്റർ ഇന്ത്യ മഹാരാജ്യം ലജ്ജിക്കുകയാണ് അതാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത് എന്നിട്ട് രാഹുൽ ഗാന്ധിയെന്തോയം ഇതാണ് ഈ ഗൗതം അദാനി അല്ല ഗൗതം ദാസ് എന്ന് വിളിച്ചത് ഒരു രാഷ്ട്രീയ വിമർശനമായിട്ടാണ് കോൺഗ്രസുകാർ പൊതുവെ പറയുന്നത് അങ്ങ് അതിനെ അംഗീകരിക്കുന്നില്ലേ അതൊരു വ്യക്തിപരമായ വിമർശനമായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത് അല്ല രാഷ്ട്രീയ വിമർശനം അല്ലല്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിതാവിനെയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന രാഷ്ട്രീയ ശൈലി കോൺഗ്രസിന് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അദാനിക്കെതിരായ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണെന്നേ ആ കാര്യത്തിനൊരു തർക്കമില്ല പാർലമെന്റിനകത്തും പുറത്തും ആ കാര്യത്തിൽ ഞങ്ങൾ സുശക്തമായ നിലപാടാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദാനിയുടെ ദാസനാണ് എന്ന രാഷ്ട്രീയ അഭിപ്രായം എനിക്കുണ്ടെന്നേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിപ്രായമുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിൽ സംബന്ധിച്ച അഭിപ്രായമുണ്ട് മനസ്സിലായില്ലേ ആ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടിൽ വിട്ടുവീഴ്ചാപരമായ ഒരു സമീപനവും ഞങ്ങൾ ചേർത്തിട്ടില്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യോമയാന ചട്ടങ്ങൾ വൃതിയലിച്ചുകൊണ്ട് ഇന്ന് വരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആറോളം പിന്നെ എയർപോർട്ടുകൾ അദാനിക്ക് കിഴിവ് കാൽക്കൽ കൊണ്ടുവെക്കുന്ന രാഷ്ട്രീയം അതിനെ ദാസ്യപ്പണി എന്നാണ് പറയുന്നത്